ബിജെപിയുടെ എല്ലാ പ്രതീക്ഷകളെയും തല്ലിക്കെടുത്തുന്ന മഹാവിജയമാണ് പശ്ചിമബംഗാൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മമതാ ബാനർജിക്കുണ്ടായത്. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 42-ൽ 35 സീറ്റും പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അത്യധ്വാനം ചെയ്യുന്ന ബിജെപിക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു കരണത്തടിയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം. കഴിഞ്ഞ തവണ നേടിയ 5779 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ ഇത്തവണ 10,000-ത്തിനടുത്തേക്ക് കൊണ്ടുവരാൻ ബിജെപിക്ക് സാധിച്ചെങ്കിലും അത് മൊത്തം പഞ്ചായത്ത് വാർഡുകളുടെ എണ്ണത്തിൽ 15,000-ത്തോളം വർധനവുണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതാണ് എന്ന് നാം കാണണം. ബിജെപി കൊണ്ടുപിടിച്ച പ്രചരണം നടത്തിയിട്ടും ദേശീയ നേതാക്കളടക്കം ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേണ്ടി രംഗത്തിറങ്ങിയിട്ടും തൃണമൂൽ കോൺഗ്രസിൻ്റെ 7 അയലത്ത് പോലും എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. 45,000-ത്തോളം സീറ്റുകൾ തൃണമൂൽ കോൺഗ്രസ് നേടിയപ്പോൾ ബി ജെ പിക്ക് നേടാനായത് 10,000-ത്തിനടുത്ത് സീറ്റ് മാത്രമാണ്. ഏതാണ്ട് 4.5 ഇരട്ടി സീറ്റ് തൃണമൂൽ കോൺഗ്രസിനുണ്ട്. അവിടെ അപ്പോഴും സി പി എമ്മും കോൺഗ്രസും ISF ചേർന്ന സഖ്യം ഒരു അതിശക്തമായ തിരിച്ചുവരവിൻ്റെ സൂചന നൽകുന്നുണ്ട്. അവർ ഇതിനകം തന്നെ 21% വോട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേടിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെറും 10% മാത്രം വോട്ട് നേടിയ മുന്നണി ഇത്തവണ 21% കുതിപ്പ് നടത്തുമ്പോൾ കഴിഞ്ഞ തവണ 38% വോട്ട് നേടിയിരുന്ന ബി ജെ പി 16% വോട്ട് കുറഞ്ഞ് 22% കൂപ്പുകുത്തുകയാണ്. ആകെ തെരഞ്ഞെടുപ്പ് നടന്ന 20 ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികളിലും തൃണമൂൽ കോൺഗ്രസിനാണ് ആധിപത്യം. ബി ജെ പിക്ക് ഒരെണ്ണം പോലും നേടാനായില്ല. പഞ്ചായത്ത് സമിതികളിലും തൃണമൂൽ കോൺഗ്രസിൻ്റെ സമഗ്രാധിപത്യമാണ്. 8,900 പഞ്ചായത്ത് സമിതികളുള്ളതിൽ 7,200 എണ്ണത്തിലും വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസ്സുകാരാണ്. അവിടെയും ബി ജെ പിക്ക് വലിയ നഷ്ടമാണ്. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 40% വോട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 38% വോട്ടും നേടിയവർ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തരക്കേടില്ലാത്ത ഒരു പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് കരുതിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഈ ഫലം തങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാധ്യതകളെയും ബാധിക്കുന്നതാകയാൽ അത്രമേൽ ഗൗരവത്തോടെ ബി ജെ പി അതിനെ കണ്ടിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. ബി ജെ പിക്കാർ വലിയ ആഘോഷം നടത്തുന്നുണ്ട്. ഞങ്ങൾ 5779 10,000-ത്തിനടുത്ത് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു, മഹാവിജയം എന്നൊക്കെ. യഥാർത്ഥത്തിൽ ആകെ സീറ്റുകളുടെ എണ്ണത്തിലുണ്ടായ വർധന അതിൻ്റെ ഒരു പ്രതിഫലനം ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായി എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ആകെയുള്ള സീറ്റുകളിൽ 11.8% ബി ജെ പി നേടിയത്, ഇത്തവണ അത് 14% സീറ്റുകൾ നേടി. അതൊരു വലിയ വർധനയാണോ? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ അവിടെ ചെലവഴിക്കുന്ന ഊർജം അതിൻ്റെ 1/2% പോലും പ്രതിഫലം തിരികെ ജനങ്ങൾ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അക്രമത്തിനെ കുറ്റം പറഞ്ഞ് ഇനി തടിതപ്പാൻ നോക്കാമെന്നുള്ളതല്ലാതെ അക്രമമെന്ന് പറയുന്നത് അവിടെ മാത്രം സംഭവിക്കുന്നതല്ലോ. ത്രിപുരയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വേളയിൽ സംഭവിച്ചതെന്താണ്? യഥാർത്ഥത്തിൽ ബംഗാളിൽ ബി ജെ പിക്ക് ഒരു പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് സൂചന. ഇപ്പോൾ കോൺഗ്രസും സി പി എമ്മും ചേർന്നുള്ള സഖ്യം ഇത്തവണ 11% വോട്ട് വർധന ഉണ്ടാക്കുമ്പോൾ 16% വോട്ട് കുറഞ്ഞ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിലുള്ള ഒരു അസ്തിത്വം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ നിലയിൽ നിൽക്കുമ്പോഴാണ് ബി ജെ പിക്കാർ ആഞ്ഞാഞ്ഞ് തള്ളുന്നത് ഞങ്ങൾ ജയിച്ചേ ബംഗാളിൽ എന്ന് പറഞ്ഞു.